ഒരു മഴയുടെ ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റത് എന്ന് പറയുമ്പോൾ മഴയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫീല് നൽകുന്ന ഒരു ശബ്ദമാണ്. ആ ഒരു ഉറക്കത്തിൽ കിടന്ന് ഉറങ്ങാണ്ട് ആ മഴേനൊന്ന് ആസ്വദിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഫ്രഷ്നെസ് തരുന്ന ഒരു സൗണ്ടാണ്. ആ ഒരു റിതം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് കുയിലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പക്ഷികളുടെ കുറേ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ മഴയുടെ ശബ്ദം, അതിൻ്റെ കൂടെ മഴ പെയ്തതിന് ശേഷം ഇലയിൽ നിന്ന് ഉറ്റിറ്റ് വീഴുന്ന ആ ഒരു ചെറിയ വെള്ളത്തുള്ളികളുടെ ശബ്ദം, അതെപ്പോഴും നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് നമ്മളെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും ആ ഒരു ദിവസത്തിന് വേണ്ട ഫുൾ എനർജി നമ്മുടെ ഹൃദയത്തിലോട്ട് അടുപ്പിക്കാനും നമുക്ക് സഹായിക്കും. സോ വെൽക്കം ടു സ്റ്റാർട്ട് പോസിറ്റീവ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. ആ മോർണിംഗിൻ്റെ ഫ്രഷ്നെസ് എനിക്ക് നല്ല കോൺഫിഡൻസ് തന്നു. സ്റ്റിൽ എനിക്കൊരു ചെറിയ ഒരു സ്ട്രെസ് ഉണ്ട്, കാരണം എനിക്കിന്നൊരു ഡെഡ്ലൈൻ മീറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒന്നാണ് സ്ട്രെസ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലും കോളേജിൽ പോവാണെങ്കിലും ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണെങ്കിലും നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഫേസ് ചെയ്യണം. ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ അതങ്ങ് കടന്നു പോയിക്കോളും, അങ്ങനെ നമ്മൾ ലാഘവത്തോട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ നല്ല സ്കിൽഫുള്ളായിട്ട് മാനേജ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം മനസ്സിലാക്കുക, ഞാനാണ് എൻ്റെ ഇൻചാർജ്, എനിക്ക് വേണ്ടത് എന്താണ്, എന്നെക്കുറിച്ച് കൂടുതലായി ഞാൻ തന്നെ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. അതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ തന്നെ ഇൻചാർജ് നമ്മൾ ഏറ്റെടുക്കുക. ഞാനാണ് എൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്, എനിക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പം തന്നെ നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടും കുറച്ചും കൂടിയും ഒരു ഉൾക്കാഴ്ചയോട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറയാറുണ്ട് സെയിം സൈസ് ഫിറ്റ് ഫോർ ഓൾ. അത് വിചാരിച്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് കുറേ പോയിന്റ്സ് വെച്ച് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമുക്ക് ഓരോരുത്തരുടെയും ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓരോ കാര്യത്തിനെയും കാണുന്നതും ഫേസ് ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും പേഴ്സണലൈസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബെനിഫിറ്റായിട്ട് തോന്നിയതും അതുപോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായി തോന്നിയതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ്സിൻ്റെ കോസ് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഇവിടെ വന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു സ്ട്രെസ് എനിക്ക് വന്നത്. ചിലപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ കുറേ പുതിയ ഫ്രണ്ട്സ്, ഇതെല്ലാം ആയിരിക്കും. അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ ചിലപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ബിലീവ്സ്, അയ്യോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന കുറേ തോന്നലുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ തോട്ട്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. എപ്പോഴും അറേഞ്ച് ചെയ്യാൻ പറ്റിയ കിടിലൻ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്ന് എഴുതി വെക്കുക. എൻ്റെ ഈ സ്ട്രെസ്സിന് കോസ് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ അത് എനിക്കുണ്ടാക്കിയ ഫീലിങ്സ്, എനിക്കുണ്ടാക്കിയ ആ ഒരു ഔട്ട്ബാക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ, ഞാൻ അതെങ്ങനെ റിയാക്ട് ചെയ്തു, അങ്ങനെയുള്ള പോയിന്റ്സ് ചെറുതായിട്ട് നമ്മൾ എഴുതി വെക്കുക. ഇത് മാനേജ് ചെയ്യാവുന്നതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിയേറ്റിംഗ് എ സ്ട്രെസ് ജേർണൽ. നമ്മൾ സ്ട്രെസ് കോസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കാം. ഏതൊരു കാര്യവും അത് പോയിന്റ് ഔട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം എഴുതുമ്പോഴാണ്. അപ്പം നമ്മൾക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവാൻ കോസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്യാം. അതിനുശേഷം നമുക്കുണ്ടായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇമോഷൻസ്, ഈ സ്ട്രെസ് നമ്മൾ ഫേസ് ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷൻസ് പോയിന്റ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്തു, അതും നമുക്ക് കിട്ടിയിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് വല്ല ബെനിഫിറ്റ്സ് ഉണ്ടായോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാം. സ്ട്രെസ് വരുമ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുക. ചിലവരാണെങ്കിൽ ഓവറായിട്ട് കുറേ ചോക്ലേറ്റ്സ് കഴിക്കും, ചിലവരാണെങ്കിൽ പറയും എനിക്ക് സ്ട്രെസ് കൂടി എനിക്ക് കുറേ ഫുഡ് കഴിക്കണം,
എന്നുവെച്ചാൽ നമ്മൾ കുറേ കയറി കുറേ ജങ്ക് ഫുഡ്സ് അങ്ങ് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്നവരോടെല്ലാം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, ഒന്നും മിണ്ടില്ല, മുഖം വീർപ്പിച്ച് അവിടെയൊക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങ് നടക്കും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെസ് മൊത്തം ഒരു ദേഷ്യമായിട്ട് നമ്മൾ അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും. ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും അൺഹെൽത്തി ആയിട്ട് നമ്മൾ സ്മോക്കിംഗ്, അതുപോലെ തന്നെ ഡ്രിങ്കിങ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് തരുന്നത്. കുറേയൊക്കെ നമ്മുടെ മെൻ്റലി നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റും തരും, ചിലത് നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്നു. കുറേ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസാണിത്. ആദ്യം തന്നെ ഈ ആക്ടിവിറ്റീസ് നമുക്ക് കുറേ കാലമായിട്ട് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ പിടിച്ച് പുറത്തേക്കിടുക. അപ്പം തന്നെ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യണം, അത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ വ്യൂ എന്താണ്, അതിൻ്റെ സോഴ്സ് എന്താണ്, ആ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും കോൺഫിഡൻസോടുകൂടി അത് മാനേജ് ചെയ്യാനും നമുക്ക് സാധിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് ഹൗ ടു പ്രാക്ടീസ് 4 A's ഇൻ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഏതെല്ലാമാണ് ഈ 4 A's? അവോയ്ഡ്, ആൾട്ടർ, അഡാപ്റ്റ് ആൻഡ് ആക്സെപ്റ്റ്. ആദ്യമായി തന്നെ അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സിനോട് നമ്മൾ നോ പറയാം. അവോയ്ഡ് ദി അൺനെസസറി തിങ്സ്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ തലയിൽ കയറ്റി വയ്ക്കും, ഒരു കാര്യവും ഉണ്ടാവില്ല, നമ്മൾ നമ്മുടെ ആ ഒരു ലിമിറ്റ് മറന്നുകൊണ്ട് കുറേ പേര് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻ അറിഞ്ഞ് നമുക്ക് ഓവർലോഡ് വരുമ്പോൾ ആ കാര്യത്തിനോട് നമ്മൾ നോ പറയുക, ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ കാര്യമാണ് ചില ആൾക്കാർ, എപ്പോൾ നോക്കിയാലും നമുക്ക് എല്ലാ സൈഡിൽ നിന്നും സ്ട്രെസ്സ് ചെയ്തുകൊണ്ട് സ്ട്രെസ്സ് തന്നുകൊണ്ടിരിക്കും. അത് നീ അത് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കുറച്ചും കൂടിയും ശരിയാക്കണം, നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ്സ് ചെയ്യുന്ന സ്ട്രെസ്സ് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കാം, ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ചില കാഴ്ചകളായിരിക്കാം, ചിലപ്പോൾ ചില വീഡിയോസ് ആയിരിക്കാം. ഈ കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം ഫിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹൈറ്റിനോട് ഫിയർ ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യമില്ല, ആ ഹൈറ്റിലോട്ട് പോകേണ്ടതിൻ്റെ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. അത് വിചാരിച്ചിട്ട് നമ്മൾ ഫിയറിനെ ഓവർകം ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രെസ് ഫാക്ടറിലെ ഒരെണ്ണത്തിനെയും കൂടി കുറയ്ക്കാൻ പറ്റും, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൻ്റെ ലെവല് നമുക്ക് നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് എ, നമ്മൾ ഓൾട്ടർ ചെയ്യാം. എല്ലാ കാര്യത്തിനും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, ചില കാര്യങ്ങൾ നമ്മൾ ഓൾട്ടർനേഷൻ ആയിരിക്കണം ചെയ്യേണ്ടി വരിക. എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ, നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ കാര്യം ഓപ്പണായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് തരുന്നത്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ പറയുക എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ നമ്മുടെ സുപ്പീരിയേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ റൂംമേറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. അവരുടെ അടുത്ത് നമ്മൾ തുറന്ന് പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇമോഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ അവരുടെ അടുത്ത് തുറന്ന് പറയുക. ചിലപ്പോൾ അവരത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളത് പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുക. നമ്മളൊരിക്കലും അവരുടെ അടുത്ത് ആ നിങ്ങളിങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയാണെന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത്. നമ്മളും ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഹാഫ് വേ നമ്മളും ചെയ്യുന്നുണ്ട്, അവരും ഒരു ഹാഫ് വേ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സിൻ്റെ ലെവൽ തന്നെ വളരെയധികമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിങ് പോസ്റ്ററിലുള്ള ഒരു ആസനമാണ്. ഈ ആസനം എന്ന് പറയുമ്പം പ്രത്യേകിച്ചും കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു ജോബിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാം ഇരുന്നുകൊണ്ടുള്ള ജോബാണ്, അതുപോലെ തന്നെ നിന്നുകൊണ്ടുമാണ്, ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഗിലോട്ട് കറക്റ്റായിട്ട് സർക്കുലേഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള ജോലികളാണ് ഇപ്പം മിക്കതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെരിക്കോസിറ്റി വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, കേരളം ഒരു ഡയബറ്റിസ് അതിൻ്റെ ക്യാപിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അസുഖത്തിനും വളരെയധികം ഹെൽപ്ഫുള്ളാകുന്ന ഒരു ആസനമാണ് ത്രികോണ ആസനം. ഈ ത്രികോണ ആസനം ചെയ്യുന്നതിന് മുമ്പ് ആ രീതിയിൽ തന്നെ എത്തുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രണ്ട് ആസനം കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ സമകോണാസനവും ദ്വികോണാസനം. അതിനുശേഷം നമുക്ക് ത്രികോണാസനം അഭ്യസിക്കാം. എന്താണ് സമകോണാസനം? സമകോണം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിലൊക്കെ പറയുന്ന പോലെ റൈറ്റ് ആംഗിളായിട്ട് നിൽക്കുക.
വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണിത്. പറയുമ്പോൾ നമ്മൾ രണ്ട് കാലിലും നമ്മുടെ ബോഡി വെയിറ്റ് എല്ലാം കൊടുത്ത് റിലാക്സ് ചെയ്ത് കാല് കുറച്ച് അകറ്റി നിൽക്കുക. അതിനുശേഷം നല്ലൊരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് രണ്ട് കൈയും പൊക്കുക. അതിനുശേഷം റൈറ്റ് ആംഗിൾ വരുന്നത് വരെ നമ്മൾ ബെൻഡ് ചെയ്യുക. ആ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടക്സ് ഒന്ന് ബാക്കിലോട്ട് കുറച്ച് തള്ളി ആ ഒരു റൈറ്റ് ആംഗിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലോട്ട് നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാം. ഇതിലെല്ലാം നമ്മൾ നമ്മുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദ്വികോണാസനം. ദ്വികോണാസനം എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിളിലായിട്ട് നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആസനം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിന് മാക്സിമം ഒരു മൂവ്മെന്റും അതുപോലെ തന്നെ ഒരു ബെൻഡുമാണ് കൊടുക്കുന്നത്. ഈ കൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്തെങ്കിലും ഷോൾഡർ ജോയിന്റ് പെയിനോ അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് മസിൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോൾഡർ ജോയിന്റിന് എന്തെങ്കിലും ഡിസ്ലൊക്കേഷനോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവർ ബെറ്റർ ടു അവോയ്ഡ് ദിസ്. അല്ലാത്തവരാണ് ഇത് എന്തായാലും ചെയ്യേണ്ടത്. കാരണം നമ്മുടെ രണ്ട് കൈയിനും ഒരു ലിവർ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ആ തരത്തിലുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കൈനൊരു 360 ഡിഗ്രി നമ്മൾ എപ്പോഴും കറക്കി ചെയ്യുന്ന ഒരു എക്സസൈസിൻ്റെ തന്നെ ഒരു വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ദ്വികോണാസനം. ദ്വികോണാസനം ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്ററിൽ തന്നെയാണ് രണ്ട് കാലിലും സപ്പോർട്ട് കൊടുത്ത് നല്ല റിലാക്സ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം രണ്ട് കാലും കുറച്ച് ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ച് കുറച്ച് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രെത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ട് കൈയും പൊക്കി നമ്മുടെ രണ്ട് കൈയും ക്ലാമ്പ് ചെയ്യുക. ക്ലാമ്പ് ചെയ്ത് ബെൻഡ് ചെയ്യുക. നമുക്ക് പറ്റാവുന്നത്ര മാക്സിമം ബെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കൈയിനും ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ആ ഒരു ലിവർ ലൈക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ബ്രെത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ കൈയിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുവാണെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് പൊസിഷനിലോട്ട് വന്ന് നമ്മൾ ബ്രെത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ത്രികോണാസനത്തിലോട്ട് പോകാം. ത്രികോണാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ത്രികോണാസനം മെയിനായിട്ടും ചെയ്യുമ്പം നമ്മുടെ കാലിനെ, അതുപോലെ തന്നെ നീ ജോയിൻറ്റിനെ, അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റ്, അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെൽവിക് റീജിയൻ, അതുപോലെ തന്നെ അബ്ഡോമിൻ, ഈ റീജിയനിലുള്ള എല്ലാ ഓർഗൻസിനും നല്ല ഒരു ബൂസ്റ്റപ്പാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഡയബറ്റീസിന് നല്ല ഇതാന്ന് പറയാനുള്ള കാരണം പാൻക്രിയാസ്, സ്പ്ലീൻ, കിഡ്നി ഇതിനെല്ലാം വളരെയധികം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ത്രികോണാസനം. ത്രികോണാസനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാല് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പറയുമ്പോൾ നമ്മുടെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ ത്രികോണാസനം ചെയ്യാൻ വേണ്ടിയിട്ട്. ത്രികോണാസനം നമുക്ക് സിമ്പിളായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് മൂന്ന് വേരിയേഷനിലും നമുക്ക് ത്രികോണാസനം ചെയ്യാം. ആദ്യത്തെ വേരിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ നീ ജോയിൻറ്റിന് വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് കാല് മടക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കാൽമുട്ട് മടക്കാതെ കൈ നിവർത്തി അവിടേക്ക് മുട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മുട്ടിന് നല്ല വേദനയുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സർജറി ചെയ്തു, അല്ലെങ്കിൽ എപ്പോഴും ഒരു നല്ല കാല് മടക്കുമ്പോൾ നല്ലൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. അതുപോലെ കാഫ് മസിൽസിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അധികം സ്ട്രെയിൻ കൊടുക്കാണ്ട് നമ്മൾ നീ ജോയിൻറ്റിൽ വെച്ച് ഒരു ബെൻഡ് കൊടുത്ത് നമ്മുടെ കൈ വെച്ച് കാലിൽ പിടിക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഫസ്റ്റ് വേരിയേഷൻ നമ്മൾ പറഞ്ഞു കാൽമുട്ട് മടക്കാതെ ചെയ്യുന്നത്. ഇനി കാൽമുട്ട് മടക്കി ഒരു കൈ നമ്മൾ മുകളിലോട്ട് മുക്കി മുകളിലോട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കാല് മുകളിലോട്ട് നോക്കുന്നത് കൈ മുകളിലോട്ട് പൊക്കുന്നതിന് പകരം ഈ കൈ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ പോസ്റ്ററിലോട്ട് കൊടുത്ത് വേറൊരു വേരിയേഷൻ ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് ആസനങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞു ഷോൾഡർ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരെ അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ BP വേരിയേഷൻ, രക്തസമ്മർദ്ദം കൂടുതലുള്ളവരും ഇത് കുറയ്ക്കാവുന്നതാണ്. Thank you.
ആയിരുന്നു.